नमस्कार लिनस फुटबॉल मत वीडियो स्वागत इन निट षेर वेबनाट कायल अति साहसिकीड बोट कूटे च्लान हंडिंग अब नमुक वीडियो कम वाले अप्रतीक्षित स्पीड बोट आलपुरी वर विकाटो ई स्पीड बोट कणीर मुख बि സൈഡിലായിട്ടാണ് ഈ സ്പീഡ് ബോട്ടുകൾ കിടക്കുന്നത് മിക്കപ്പോഴും അതിലെ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇറങ്ങാറുണ്ടെങ്കിലും ബോട്ടിലൊന്നും കയറാറുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒരു ബോട്ടിന് 5 സീറ്റ് ആണുള്ളത് 500 രൂപ എന്ന നിരക്കിലാണ് അവിടെ സ്പീഡ് ബോട്ടുകൾ കിടപ്പുണ്ട് അപ്പോൾ അവർ കായലിൽ ചുറ്റി നമ്മളെ കൊണ്ട് കാണിക്കും അത് ഒരു പ്രത്യേക രസമാണ് ട്ടോ നിങ്ങൾ അതുവഴി പോവാണെങ്കിൽ സ്പീഡ് ബോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കയറണം നല്ല രസമാണ് അവർ പാലത്തിൻ്റെ സൈഡിലൂടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അടിപൊളിയാണ് ഒന്നും പറയാനില്ല എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി ഫോനൊക്കെ ശരിക്കും ഭയങ്കര ത്രില്ലില്ല കേട്ടോ ഇത് മോളെ ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് മടിയിൽ തന്നെ ഇരുത്തിയിട്ടുണ്ട് സ്പീഡ് ബോട്ട് റൈഡിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വെറും 10 മിനിറ്റ് ആണ് കേട്ടോ ആ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയ പോലെയാണ് അപ്പോൾ നിങ്ങളിതിലെ പാസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കായലിലുള്ള ഈ സ്പീഡ് ബോട്ട് റൈഡ് മിസ് ചെയ്യാതിരിക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇതൊരു സാഹസിക യാത്ര എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ബണ്ടിൻ്റെ കോൺക്രീറ്റ് ഭീമുകൾക്കിടയിലൂടെയാണ് ഈ സ്പീഡ് ബോട്ട് ഓടിച്ചു കൊണ്ടുപോയത് അതുപോലെ അതിലും വലിയ സാഹസികതയാണ് ഈ കാണുന്നത് ഡ്രൈവർ തിരിഞ്ഞിരുന്നിട്ടാണ് ഈ ബോട്ട് ഓടിക്കുന്നത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രൈവറാണത് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ശ്രദ്ധയുണ്ട് കേട്ടോ ഫ്രണ്ടിൽ വേറെ ബോട്ട് വരുന്നുണ്ടോ ആ സമയത്ത് സ്പീഡൊക്കെ നന്നായിട്ട് കുറച്ചിട്ടാണ് അദ്ദേഹം ഓടിക്കുന്നത് ബോട്ടോ ഹൗസ് ബോട്ടുകൾ ഇഷ്ടം പോലെയാണല്ലോ അപ്പോൾ ആ സമയത്ത് ഹൗസ് ബോട്ടുകളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ശരിക്കും നോക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം ഓടിക്കുന്നത് കായൽ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് ഈ യാത്രയിൽ കിട്ടിയിട്ടുള്ള പ്ലാൻസിൻ്റെ വിശേഷങ്ങളൊക്കെ അടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ഫിലോഡെൻഡ്രോൺ ആണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫിലോഡെൻഡ്രോൺ ആണ് ഇത് പോകുന്ന വഴിയിൽ ഒരു പറമ്പിൽ റോഡ് സൈഡിലെ ഒരു പറമ്പിൽ കണ്ട ഒരു കാഴ്ചയാണിത് നല്ല ഗ്രീൻ ഫിലോഡെൻഡ്രോൺ പൊടിയടിച്ച് കിടക്കുന്നതാണ് കേട്ടോ ഈ യാത്രയിൽ കിട്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്ലി പ്ലാന്റ് ആണിത് ഇനി ശരിക്കും അപ്രതീക്ഷിതമായിട്ടാണ് ഈ പ്ലാന്റ് കിട്ടിയത് ഫോണൊക്കെ എടുക്കണമെങ്കിൽ ശരിക്കും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ടൂൾസ് വേണം ഇതൊന്നും ഈ കയ്യിലില്ലാതെയാണ് പോയത് ഇത് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടൊന്നുമല്ല പോയത് ഇത് ശരിക്കും ഒരു ഇടവഴിയിൽ നിന്ന് പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി വന്ന വഴിക്കാണ് തെങ്ങിൻ്റെ കുറ്റി അതായത് തെങ്ങ് മുറിച്ചിട്ട് അതിൻ്റെ ആ കുറ്റിയുടെ അകത്തായിട്ടാണ് ഈ ഫോൺ വളർന്നു വരുന്നത് കൈയിട്ടെടുക്കാനൊക്കെ എനിക്ക് പേടിയായിരുന്നു അല്ല പാമ്പ് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് അതുകൊണ്ട് ആ മുകളിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ ആദ്യമൊക്കെ പൊട്ടിപ്പോയി എന്നാലും അതിൻ്റെ ഒന്ന് രണ്ട് കുഞ്ഞു തൈ പോലത്തേത് പറിച്ചെടുക്കാനായിട്ട് എനിക്ക് പറ്റി ഒരുപാട് സന്തോഷമായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിന്നെ എനിക്ക് റോഡ് സൈഡിൽ തന്നെ കിട്ടിയത് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റി അലോക്കേഷ്യ സെറിഡിനിപ്പിറ്റി എന്നാണ് ഇതിൻ്റെ പേര് ഗൂഗിൾ ലെൻസിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റും ഇത് റോഡ് സൈഡിൽ തന്നെയാണ് കിട്ടിയത് അതിൻ്റെയും കുഞ്ഞു തൈകൾ കളക്ട് ചെയ്തിട്ടുണ്ട് നല്ല വെയിലത്താണ് കേട്ടോ ഈ പ്ലാന്റ് ഞാൻ പറിച്ചത് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തതും ഞാൻ തന്നെയാണ് പറിക്കുന്നതും ഞാൻ തന്നെയാണ് അപ്പോൾ എനിക്ക് രണ്ടും കൂടെ കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന് കാണാൻ പറ്റുന്നില്ലായിരുന്നു അത്രയും വെയിലായിരുന്നു പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അലോക്കേഷ്യയുടെ പ്ലാന്റ് അവിടെ നിന്ന് പറിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നത് പിന്നെ കണ്ടത് ഈ ഒരു പ്ലാന്റാണ് നല്ല വയലറ്റ് കളറിലെ ലൈറ്റ് വയലറ്റ് കളറിലെ പൂക്കളായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അതിൻ്റെ കനാൽ സൈഡിലായിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ഭംഗിയുള്ള പൂക്കൾ അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകൾ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്തു അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയിട്ടുള്ള പ്ലാന്റ്സുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സ്പീഡ് ബോട്ട് റൈഡും പ്ലാന്റ് ഹണ്ടിങ്ങും ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്തതെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ